സ്പോൺസേഡ് ബൈ എസ് പി സി പ്രാണ റെഡ്റോസ് കൺവെൻഷൻ സെന്റർ പുത്തനത്താണി. കോ സ്പോൺസേഡ് ബൈ ഡിയാൻ സിയറിംഗ് എയ്ഡ് സെന്റർ തിരൂർ ഹോട്ടൽ പാക്ക് പുത്തനത്താണി, ഹോണസ് കാറ്ററിംഗ് സർവീസ്, ഫിഗ് ബേക്സ് പുത്തനത്താണി, ബ്യൂട്ടിസിൽസ് പുത്തനത്താണി, ബീനാസ് പട്ടാമ്പി, കലിസ്റ്റ പുലാമന്തൂൾ, കനക ടെക്സ്റ്റൈൽസ് പുത്തനത്താണി, പ്രൊവിഡ ലൈഫ് കെ കാലിക്കറ്റ്, റോബിൻസ് ഫോട്ടോഗ്രാഫി, ആമിസ് മേക്ക് ഓവർ, നഫുഹെന്ന പട്ടാമ്പി, എസ് എസ് പ്രൊഡക്ട്സ് കണ്ണൂർ ആൻഡ് ഉഷാര. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് വാട്സപ്പിലൊരു ഗ്രൂപ്പുണ്ട്, ഷീ ക്രിയേറ്റേഴ്സ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഗ്രൂപ്പിൽ കുറച്ച് മെമ്പേഴ്സ് കൂടിയിട്ടൊരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായി. അത് തിരൂര് പുത്തനത്താണി വാർണാക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് റെഡ് റോസ് കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗാണ്, അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. അപ്പം ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തിനൊന്നാണ്, ഞാൻ 4:20 അലാറം വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അലാറൊക്കെ വെച്ച് കിടക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ, അലാറം അടിയോ ഞാൻ അടിയാതെ നിൽക്കുമോ എന്നൊക്കെ വിചാരിച്ചാണ്ട്. അപ്പം എൻ്റെ അലാറത്തിൻ്റെ ഒച്ച കേട്ടാണ്ട് എമിമോളും ഒന്നാണ്. ഇപ്പം നിലമ്പൂർ ഭാഗത്ത് ഞങ്ങൾ 5 ആൾക്കാരാണ് പോണത്. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കാണാത്ത ഫ്രണ്ട്സാണ്, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നേരിട്ട് കാണാൻ പോണത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ബസ് ഇവിടെ സ്റ്റോപ്പിൽ നിർത്തൂലെന്ന് വിചാരിച്ചാണ്ട് ഞങ്ങൾ ടൗണിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കാക്കാൻ്റെ കൂടെ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോണത്. എമിമോള് നല്ല ഉറക്കാണ്. ഇപ്പം ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പൂക്കോട്ടുംപാടത്തു നിന്നും നിലമ്പൂരിൽ നിന്നും മമ്പാട്ടിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് കയറാനുണ്ട്. പോല് കയറിയതിനനുസരിച്ച് വിളിക്കുകയാണ് ഞങ്ങൾ കയറിയിരിക്കണം ബസ് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട്. പിന്നെ ലൈൻ ബസ് ആകുമ്പോൾ ഒരു മിനിറ്റ് പോലും കാത്തുക്കൂലല്ലോ. ഇപ്പം ഞങ്ങൾ ബസ്സിൽ കയറിയിന് നല്ല തിരക്കുണ്ട് കേട്ടോ ബസ്സിൽ. ഫസ്റ്റ് ഞാൻ ബാക്കിൽ എനിക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ലേനി. ഉമ്മക്ക് പിന്നെ ഒരു കാക്ക നീച്ച് കൊടുത്തൊക്കേനി. പിന്നെ എമ്മിമോൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇവരെ അടുത്തേക്ക് ഫ്രണ്ടിക്ക് പോന്നു. ഇപ്പം ഞങ്ങൾ പുത്തനത്താണി ബസ് ഇറങ്ങിയിട്ട് പുത്തനത്താണി ബസ് സ്റ്റോപ്പിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷെഫൂസ് വേൾഡ്, ഇന്നൂസ് കുക്കിംഗ്, സനൂസ് ഫുഡ് കോർട്ട്, അസ്ലമ നുഹുമാൻ. അതൊന്നും സാറില്ല, വ്ളോഗേഴ്സിന് മടി പാടില്ല, അങ്ങനൊക്കെ അറിയില്ലേ. ആ പൈസണ്ട്, ഞാൻ ഉണ്ടല്ലോ അല്ലെ മടിയില്ലാത്ത. അങ്ങനെ മടി പാടില്ല, മടി ഉണ്ടായാൽ നമ്മൾ അവിടെ എത്തൂല. അപ്പൊ ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ പോവാണ്, ഭയങ്കര വിശപ്പ്. ക്യാമറ കണ്ണുകളോടെ മയാസുത ഒണ്ണുകണ് കണ്ണാട്ടിക്കണ്, കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും കണ്ടുകാണ്ട് അന്ത വിട്ടൊക്കെയാണ് കേട്ടോ. ഞങ്ങള് തുവക്കാട് ബസ് കയറുകയാണ്. ആ കയറിക്കോളി. അപ്പൊ എല്ലാരും അവിടെ ഇരുന്നാണ്. ഞങ്ങൾക്ക് ഇനി വാർണാക്കര കണ്ടോ ഇറങ്ങേണ്ടത്. മയാസുതാക്കണ് കുഞ്ഞു മൈശു മയാസുതാക്കണവിടെ മയാസു കണ്ണാട്ടിക്കണ്. അപ്പൊ ഞങ്ങള് പോവാണ്. മയാസു ചിരിക്കുമുത്തേ, ഒന്ന് ചിരിക്കടി, ഒന്ന് ചിരിച്ചുടുക്കടി. ബസ്സിലെ ആൾക്കാരൊന്നും ആയിട്ടില്ല കേട്ടോ, അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാണ്. കുറച്ച് ആൾക്കാരുള്ളു, അപ്പൊ ബസ് പോവാണ്.
ഞങ്ങള് ഹോട്ടലിക്ക് കയറുകയാണ്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ആ, ഇവിടെ എന്തൊക്കെയോ കടികളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ഷാ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ കടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് പൊറോട്ട ഓർഡർ ചെയ്തിരുന്നു, അപ്പൊ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളെ പൊറോട്ട ഇവിടെ എത്തി. അതിന്റെ ഇടയിൽ ഞങ്ങള് മുട്ടായി ഒക്കെ കഴിക്കുന്നുണ്ട്. ഓട്സ് മുട്ടായി. ഇത് പസിത്താത്ത കൊടുന്നാണ് കേട്ടോ, സാനോസ് ഫുഡ് കോർട്ട്. ഇതൊക്കെ കണ്ട് അന്തമുട്ട് നിക്കാണ് എമി മോള്. എല്ലാരും കണ്ട് അന്തമുട്ടിരിക്കാണ്. എനിക്ക് വേണ്ട ബിസ്ക്കറ്റ് വേണ്ട. ഞങ്ങൾക്ക് ചായയും കിട്ടീന്. ഞങ്ങള് ചായ എടുക്കട്ടെ കേട്ടോ. ഓരോരുത്തർ ചായയും പൊറോട്ട ഒക്കെ കുടിക്കാൻ തുടത്തി. നല്ല അടിപൊളി പൊറോട്ടയും ചായ. ഞങ്ങൾ കറിയൊന്നും വാങ്ങിയിട്ടില്ല, നല്ല ചായയിൽ തന്നെ ഒപ്പി തന്നട്ടെ. ആ, ഞമ്മളെ സഫൂസ് വേൾഡ് വരെ കഴിച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങള് ഓഡിറ്റോറിയത്തൊക്കെ പോകട്ടെ. മലപ്പുറം താത്ത വ്ലോഗ് ബൈ റീതു. കൊറേ മലപ്പുറം താത്താരെ എത്തിക്കണം കേട്ടോ. ഇപ്പൊ ഞങ്ങള് വാർണാക്കര ഹോട്ടലിന് ചായ ഒക്കെ കുടിച്ച് ഓഡിറ്റോറിയത്തേക്ക് പോവാണ്. എല്ലാരും നടക്കുന്നുണ്ട്, ഞാനിവിടെ ബാക്കിലാണ്. എല്ലാരും നടന്നു പോവാണ്, ഞാന് ബാക്കിലാണ് കേട്ടോ. നമ്മൾ ഓഡിറ്റോറിയം എത്താനേക്കണേ. ഇപ്പൊ ഇതാണ് നമ്മളെ റെഡ് റോസ് കൺവെൻഷൻ സെന്റർ. ഇപ്പൊ ഇവിടെ എല്ലാരെ കയ്യിലും ഫോണുകൊണ്ട് ഒരു വീഡിയോ എടുത്തെടുത്തെടുത്ത്. ഇതാണ് നമ്മളെ സ്വപ്ന ദിവസം. ഒരുപാട് ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ റെഡ് റോസ് കൺവെൻഷൻ സെന്റർ. ഒരുപാട് ദിവസം ഇങ്ങനെ ഉറക്കൊഴിച്ച് എന്നാണ് നമ്മളെ മീറ്റപ്പ് എന്ന് ആലോചിച്ച് ഇപ്പോ നമ്മളെ മീറ്റപ്പിന്റെ ദിവസം എത്തിക്കണ്. ഇപ്പൊ എല്ലാരെ കയ്യിലും ഫോണും ഇവിടെ എല്ലാരും വീഡിയോ എടുത്ത് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഉമ്മ ഇവിടെ എമ്മി മോൾ എടുത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ടേസ്റ്റ് ബഡ്സ് ബൈ മിനു നല്ലൊരു കേക്കൊക്കെ കൊടുന്നതിന്. കേക്കിന്റെ അവസ്ഥ എന്താന്ന് നോക്കണം, തുറന്നു നോക്കിയല്ലേ അറിയുള്ളൂ, കാരണം ബസ്സിൽ പോകുന്നതാണ്. അപ്പൊ ഇവിടെ എല്ലാരും വീഡിയോസ് എടുത്ത് നടക്കേക്കാറ് കേട്ടോ. ഇപ്പതാണ് നമ്മളെ ഓഡിറ്റോറിയത്തിന്റെ ഉൾഭാഗം. നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യണം, അപ്പൊ അതിനു വേണ്ടി നിൽക്കുകയാണ്. രണ്ട് ഇല്ല, ഉമ്മി ഞാനും ചെറിയ കുട്ടിയാ, 8 മാസമായിട്ടുള്ളൂ. അതൊന്നും ഫുഡൊന്നും കഴിക്കൂല. ഇതിന്റെ താത്തയാ, താത്തായിട്ട് വരും. ആ, രണ്ട് നെയ്യ മതി. ഇപ്പൊ ഇത് നമ്മളെ ഷംനാസ് കിച്ചന്റെ താത്തയാണ് കേട്ടോ. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഫ്ലേവേഴ്സ് ഓഫ് ബബിദാസ് കിച്ചൺ. ഇപ്പൊ എന്റെ ടാഗൊക്കെ ഇവിടെ കിട്ടീന് കേട്ടോ. ഫർഹാവി ഫർഹാസ് ആർട്ട് വിത്ത് കിച്ചൺ. പെമിമോളെ എല്ലാരും കണ്ട് കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ, കുട്ടികളൊക്കെ കണ്ടിട്ട്. ഇപ്പൊ എല്ലാരും രജിസ്റ്റർ ചെയ്യാണ്.
അടിച്ചല്ലേ ചെയ്യും. ആ ഫ്രെയിമൊക്കെ പാറ പിടിച്ചേജ്. ഇപ്പൊ ഇതാണ് നമ്മളെ ഓഡിറ്റോറിയത്തിന്റെ വാഷിംഗ് ഏരിയ. ഇപ്പൊ ഇതാണ് കേട്ടോ ഫുഡ് ഏരിയ. നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ എമ്മി മോള് ഡ്രസ്സൊക്കെ മാറിക്കണ്. അപ്പൊ എമ്മിക്കുട്ടി ഡ്രസ്സൊക്കെ മാറിക്കണ്. അപ്പൊ എമ്മി മോള് ഡ്രസ്സൊക്കെ മാറി ഞങ്ങള് മുകൾക്ക് പോവാണ്. വരി മറക്കേ. അപ്പൊ ഇതാണ് നമ്മളെ വെൽക്കം ഡ്രിങ്ക്. ഞങ്ങൾ വന്ന സമയത്ത് ഇത് എത്തിയിട്ടില്ല ഇനി. പിന്നെ ഞങ്ങൾ രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം ആണോ കുടിക്കുന്നത്. ഇവിടെ എല്ലാരും രജിസ്റ്റർ ചെയ്യാണ്. ഇതാണ് കേട്ടോ നമ്മളെ ഓഡിറ്റോറിയത്തിന്റെ ഉൾഭാഗം. എമ്മിയേ, എമ്മിയേ, മൈഷ, മൈഷ, ഇതാണ് കേട്ടോ സ്റ്റേജ്. അവിടെ മൊമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാരും സെൽഫി ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് നടക്കുകയാണ്. എല്ലാരും കയ്യിലും ഫോണായിട്ടും ക്യാമറ ആയിട്ടും ഒക്കെ ഉണ്ടാവും. ഞാനുണ്ട്. അപ്പൊ നമ്മളെ ഷെഫൂസ് വേൾഡ് എടുക്കുമ്പോ കൊണ്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിൽ ഇങ്ങനെ പോവാണ്. നദിയിൽ കയറാൻ മതി ഇനി നേരത്തെ. ഞാനുണ്ട് അമ്മ പൊട്ടന്മാരായാണ്. അപ്പൊ അതാണ് ഞങ്ങളെ റംഷാദ് സാറ്. ജീവിത സാഹചര്യങ്ങൾ പല രീതിയിൽ പരീക്ഷണമായി വന്നപ്പോഴും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് എല്ലാവർക്കും മാതൃകയായ വ്യക്തി. ഒന്നര വയസ്സിൽ പോളിയോ ബാധിച്ച് തളരാതെ മാനസികമായി തളർത്തലിലും വീഴാതെ മുന്നോട്ട് പോയിക്കൊണ്ട് മാതൃക കാണിക്കുന്ന വ്യക്തി. സാധാരണക്കാരായ ആളുകൾ വീഡിയോ ചെയ്യാൻ ഓരോ കാരണങ്ങൾ കാണിച്ച് പിറകോട്ട് നിൽക്കുമ്പോൾ അവർക്കൊക്കെ മാതൃകയാണ്ട വ്യക്തിത്വം. വീൽചെയറിലൂടെ നടക്കുന്ന തെന്നെപ്പോലുള്ള കുട്ടികൾക്ക് എല്ലാവരെ പോലെയും എല്ലാം നേടിയെടുക്കാനാവും എന്ന് കാണിച്ചു തന്ന മിടുക്കി കുട്ടികൾ ജസ്റ്റിസ് മീഡിയ ആൻഡ് ഫാസിസ് മീഡിയ. ചെറുപ്രായത്തിൽ ഭർത്താവ് മരിച്ചു. 14-10 വയസ്സുള്ള മക്കളെയും കൊണ്ട് തളർന്നു പോവാതെ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കുന്ന, സ്വന്തമായി ഒരു വരുമാനം വേണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. കുക്കിംഗ്, ബ്ലോഗ്, ബ്യൂട്ടി ടിപ്സ് എന്നിവയിലൂടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മിസ്സിസ് മുനീറ അടിപൊളി കിച്ചൻ. എല്ലാവരോടും സന്തോഷമുണ്ട്. കാരണം ചെറിയൊരു സംശയമാണ് ഞങ്ങൾക്ക് വന്നിരുന്നത്. ഈ യൂട്യൂബിന്റെ ചെറിയ സംശയങ്ങൾ സ്റ്റേജിമ്മ കാണുന്നവരാണ് നമ്മളെ പ്രോഗ്രാമിന്റെ ഗസ്റ്റ്. പിന്നെ സംസാരിക്കുന്ന നിശാനത്തെയാണ്, നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മൊമെന്റും അതേപോലെ ഒരുപാട് ഗിഫ്റ്റുകളും കിട്ടി. ഗിഫ്റ്റിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. ഇനി അപ്പൊ അത് കാണാത്തോലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ.
പിന്നെ നമ്മളെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് 2019 2020 2021 ഇങ്ങനെ ഓരോ വർഷത്തിൽ ജോയിൻ ചെയ്യണമല്ലോ ഓരോ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഓരോ വർഷത്തിലെ ആൾക്കാർ വെച്ചിട്ട് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഞാൻ മിമോൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് കഴിക്കുകയാണ്. ചിക്കൻ ബിരിയാണിയും ചിക്കൻ മന്തിയാണ് കേട്ടുള്ളത്. പിന്നെ ഈ ഐറ്റംസൊക്കെ ഗ്രൂപ്പിൽ ഓരോ മെമ്പേഴ്സ് ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ കസേരക്കളി കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സിൻ്റെ ടൈം ആയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും പോകാൻ പൂതിയൊന്നുമില്ല, പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പ് തന്നെ ബസ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിന്ന സമയത്താണ് കേക്ക് കട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം കൂടെ നിന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിൽ ഓരോ മെമ്പേഴ്സ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. വീണ്ടും പോവാണ് പോവാൻ പോകത്തില്ല ബസ്. 2 മണിക്കൂറല്ലേ? ആ ആയിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.